നമസ്കാരം. ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോർ പെൻഷനേഴ്സ്, പെൻഷനേഴ്സിൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റിനെ പറ്റിയുള്ള ചില ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പെൻഷനറും താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കുന്ന ഒരു ഏർപ്പാടാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേഷൻ. ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്തിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെൻഷനർ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഇൻഫർമേഷൻ ഗവൺമെൻറ്റിനെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് തൊട്ടിട്ട് പെൻഷൻ അവർ സ്റ്റോപ്പ് ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, ഡിഫൻസ് പീപ്പിള്, പിന്നെ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസിൻ്റെ എംപ്ലോയീസ്, ഇവരൊക്കെ ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ബാങ്ക് മുഖാന്തരമോ അല്ലെങ്കിൽ അക്ഷയ മുഖാന്തരമോ ആണ്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ട്രഷറി മുഖാന്തരമാണ്. ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 1 മുതൽ നവംബർ 30 വരെയാണ് എല്ലാ വർഷവും. സൂപ്പർ സീനിയേഴ്സ്, അതായത് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രം ഈ വർഷം തൊട്ടിട്ട് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ നവംബർ 30 വരെ അപ്ഡേറ്റ് ചെയ്യും. അതായത് അവർക്ക് 2 മാസത്തിനുമുഖം എന്നെങ്കിലും ഒരു ദിവസം വന്നിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്താൽ മതി. ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ കൈപിടിക്കേണ്ട എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് PPO നമ്പറുള്ള പെൻഷൻ ബുക്കോ പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റോ വേണം, PPO സ്റ്റേറ്റ്മെൻറ്റോ വേണം, പ്ലസ് ആധാറിൻ്റെ കോപ്പി വേണം, ഒരു മൊബൈൽ വേണം, മൊബൈൽ നമ്പറിലേക്ക് OTP വരും, അതിനുവേണ്ടിയിട്ടാണ് മൊബൈല്, പിന്നെ വേണ്ടത് SB പാസ്ബുക്കാണ്. ബാങ്ക് വഴിയോ അക്ഷയ വഴിയോ ബയോമെട്രിക് സംവിധാനത്തിലൂടെയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വരാൻ കഴിയില്ല അങ്ങനെ സ്ഥലത്തിക്കുന്നുണ്ടെങ്കിൽ ഗസ്റ്റഡ് ഓഫീസറുടെ ലെറ്റർ വഴിയും ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നവംബറിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡിസംബറിലെ പെൻഷൻ വരും, പക്ഷേ ജനുവരി തൊട്ടിട്ടുള്ള പെൻഷൻ വരില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അക്ഷയയിലോ ബാങ്കിലോ പോയിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് അടുത്ത മാസം തൊട്ടിട്ട് ഈ അരിയേഴ്സോട് കൂടിയിട്ടുള്ള പെൻഷൻ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലേക്കോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.